അസ്സാംക്കു വരഹമുല്ലാ വസ്മ വലഹമ്മ വസ്സലാം അലൈസു റസൂലി വസ്ഹി അൽഫീന നിങ്ങളോടൊപ്പം ഇന്നൊരു ഹദീസുമായി തന്നെയാണ് ചേരുന്നത് ഖാല നബി അള്ളാഹു അലൈഹി വസ്ലം പ്രവാചക റസാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കും നല്ല അർത്ഥവത്തായ ആലങ്കാരികമായി വിഷയത്തെ അവതരിപ്പിക്കുന്ന ഒരു ഹദീസ് അവിടെ നിന്ന് പറയുകയാണ് അൽ ആലിമു ബിലിൻ ക സഹാബി ബിലാ മഥുറിൻ വിവരമുള്ളയാൾ വിവരമുണ്ട് പക്ഷെ ആമില്ല പ്രവർത്തനമില്ല നമ്മളെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണേ മറ്റൊരാളെക്കുറിച്ചുമല്ല പലപ്പോഴും നമ്മൾ മറ്റു പലരിലേക്കുമാണ് വിരൽ ചൂണ്ടാറുള്ളത് യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുക അങ്ങനെ ഇതിനെ നാം വായിക്കുക കർമ്മം പ്രവർത്തനമില്ലാതെയുള്ള വിവരമുള്ളയാൾ അല്ലാലിമു ബിലാമൽ അമലില്ലാതെയുള്ള വിവരമുള്ളവൻ അത് അദ്ദേഹത്തെ പ്രവാചകർ ഉപമിക്കുന്നത് ക സഹാബി ബിലാമത്തു മഴ വർഷിപ്പിക്കാൻ കഴിയാത്ത മേഘം പോലെയാണ് മേഘമുണ്ട് പക്ഷേ മഴ ഉണ്ടോ മഴയില്ല ഈ മേഘം കൊണ്ടെന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ അതുപോലെയാണ് അമലില്ലാത്ത ഇൽമുള്ളയാൾ എന്ന് പ്രവാചകർ പറയുന്നു രണ്ടാമത് അൽ ബില കറമിൻ ഔദാര്യം ചെയ്യാൻ കഴിയാത്ത സാമ്പത്തിക ശേഷിയുള്ള ആൾ പണമുണ്ട് നല്ലോണം പക്ഷേ കൊടുക്കാൻ സന്നദ്ധ അല്ല ഔദാര്യത്തിൻ്റെ മനസ്സില്ല അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പ്രവാചകർ ഉപമിക്കുന്നത് കശജരി ബിലാസമരി നല്ല മരം പക്ഷേ അതിലൊരു ഫലവും കഴിക്കുന്നില്ല ഒരു പഴവും അതിലില്ല അങ്ങനെയുള്ള മരം പോലെയാണ് മരമൊക്കെ ഓക്കെയാണ് കാശൊക്കെ നല്ലോണം കയ്യിലുണ്ട് പക്ഷേ ഒരു ഉപകാരവും അതിനെ കൊണ്ടില്ല മരം കായ്ക്കുന്നില്ലെങ്കിൽ പിന്നെ ആ മരം കൊണ്ടെന്ത് ഉപകാരമാണുള്ളത് ആലോചിക്കുക സാമ്പത്തിക ശേഷിയുള്ളവർ ഫലമില്ലാത്ത മരമാകണോ എന്ന് മൂന്നാമത് പ്രവാചക റസാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു അവിടെ നിന്ന് പറയുന്നത് അൽ ബിലാ സബരിൻ ക്ഷമയില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ഒരാൾ അങ്ങനെയുള്ള ഫക്കീർ ദരിദ്രനായ ആൾ അയാളുടെ ഉപ ഉപമ എങ്ങനെയാണ് പ്രവാചക റസാഹു അലൈവിസലം നിങ്ങൾ പറയുന്നത് കന്നഹിരി ബിലമ ഇൻ സമുദ്രമുണ്ട് പക്ഷെ വെള്ളമില്ല സമുദ്രമുണ്ട് വെള്ളമില്ല വെള്ളമില്ലാത്ത സമുദ്രം പോലെയാണ് ക്ഷമിക്കാൻ കഴിയാത്ത ഫക്കീർ ചെറിയ പ്രയാസം തന്നു ആ പ്രയാസത്തിൽ ക്ഷമിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് വെള്ളമുണ്ടാകുമ്പോഴാണ് സമുദ്രം സമുദ്രമാകുന്നത് പ്രവാചകർ വീണ്ടും പറയുകയാണ് അൽ മലിക്കു ബിലാദിലിൻ ഒരു രാജാവ് നീതിയില്ലാത്തൊരു രാജാവ് നീതിപൂർവ്വം പ്രതികരിക്കാൻ ആ രാജാവിന് പറ്റുന്നില്ലെങ്കിൽ ആ രാജാവിൻ്റെ ഉദാഹരണം എങ്ങനെയാണ് അത് കൽഹനമി ബിലാറിൻ ആട് ആട്ടിൻപറ്റം ആടിനെ മേയ്ക്കാനുള്ള ആളില്ല അങ്ങനെ അലക്ഷ്യമായി പോകുന്ന ആട്ടിൻ പറ്റത്തെ പോലെയാണ് നീതി നിർവഹിക്കാൻ കഴിയാത്ത രാജാക്ക രാജാവെന്ന് പ്രവാചകരെ പഠിപ്പിക്കുക പ്രവാചകർ സല്ലാഹു അലൈവിസലം അതുങ്ങൾ അവസാനമായി പറയുകയാണ് ഷാബു ബില തോബത്തി ഖേദിക്കാനുള്ള മനസ്സില്ലാത്ത ചെറുപ്പക്കാരൻ ഖേദത്തിൻ്റെ മനസ്സില്ലാത്ത ചെറുപ്പക്കാരൻ അയാളുടെ ഉദാഹരണം എന്താണ് പ്രവാചകർ പറയുന്നു കൽബൈത്തി ബില സഖഫിൻ മച്ചില്ലാത്ത മേലെയില്ലാത്ത വീട് പോലെ മേലെയില്ലാത്ത വീട് കൊണ്ട് എന്താണ് ഉപകാരം വെയിലും വെള്ളവും എല്ലാം വീട്ടിൻ്റെ അകത്തേക്ക് വരും ഇതുപോലെയാണ് ഖേദത്തിൻ്റെ മനസ്സില്ലാത്ത ചെറുപ്പക്കാരൻ എന്ന് പഠിപ്പിക്കുന്നു വൽമർഅഅത്തു സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണ് ബില ഹയാ ഇൻ ലജ്ജയില്ലാത്ത സ്ത്രീ എല്ലാം തുറന്നു നടക്കാൻ വേണ്ടി വാശി പിടിക്കുന്ന സ്ത്രീ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തുമാകാമെന്ന് ആലോചിക്കുന്ന സ്ത്രീകൾ അവരെ പ്രവാചകർ ഉപമിക്കുന്നത് ഇങ്ങനെയാണ് കത്തോമിബിലാമി ലഹിൻ ഉപ്പില്ലാത്ത ഭക്ഷണം പോലെ ഉപ്പില്ലാത്ത ഭക്ഷണത്തിന് സമാനമാണ് ലജ്ജയില്ലാത്ത സ്ത്രീകൾ മറ കാത്തു സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാതെ ഭവ്യത കാത്തു സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാതെ പ്രതികരിക്കുന്ന ലജ്ജയില്ലാതെ എന്തിനേയും എന്തിലും ഇഴങ്ങി തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ അവരുടെ ഉദാഹരണം ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണ് എന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു വ്യത്യസ്ത വിഭാഗങ്ങളെക്കുറിച്ച് പ്രവാചകർ പരാമർശിച്ചിട്ടുണ്ട് ഓരോരുത്തരും ആലോചിക്കേണ്ടത് താൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് മാറ്റത്തിനു വേണ്ടി ഹദീസിൻ്റെ ഈ വചനത്തെ നാം കൃത്യമായി പഠിക്കുക നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാവട്ടെ അസലാമലൈക്കും വർഹമത്തല്ല